ഹായ് സ്റ്റുഡൻസ് ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ദ മലയാളം എക്സ്പ്ലനേഷൻ ഓഫ് ക്ലാസ് നയൻ ഇംഗ്ലീഷ് പോം ദ സ്നേക് ട്രൈ റിട്ടൺ ബൈ ഡബ്ല്യു ഡബ്ല്യു ഇ റോസ് അപ്പൊ ഡബ്ല്യു ഡബ്ല്യു ഇ റോസിന്റെ ഫുൾ നെയിം വില്യം റൈറ്റ്സൺ യുസ്തേസ് റോസ് എന്നായിരുന്നു അദ്ദേഹം ഒരു കനേഡിയൻ പോയറ്റായിരുന്നു അതുപോലെ അദ്ദേഹം ഒരു ജിയോഫിസിസ്റ്റ് ആയിരുന്നു ഭൂപ്രകൃതി ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം ഫസ്റ്റ് ഇമേജസ് പോയറ്റായിരുന്നു കാനഡയുടെ മോസ്റ്റ് ഓഫ് 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 തിങ്ക് ആസ് ഡെത്ത് നമുക്ക് എല്ലാവർക്കും സ്നേക്സ് പാമ്പ് എന്ന് പറയുന്നത് പേടിപ്പെടുത്തുന്ന ഒരു മരണത്തിന്റെ സിംബലാണ് പ്രതീകാണ് അല്ലെ അപ്പൊ പാമ്പിനെ എവിടെ കണ്ടാലും നമ്മൾ എന്തു ചെയ്യും എല്ലാവരും വിളിച്ചും കൂട്ടും ഒരു സ്റ്റിക്ക് എടുത്ത് ഒരു വടി വടിയെടുത്ത് അതിനെ തല്ലിക്കൊല്ലും അത് വേൾഡിൽ എല്ലായിടത്തും ഇതാണ് സംഭവിക്കുന്നത് അപ്പൊ പാമ്പിനെ എല്ലാവർക്കും പേടിയാണ് അത് പോയിസണസ് ആണോ ഹാംഫുൾ ആണോ ഹാംലെസ് ആണോ ഒന്നും ചിന്തിക്കാറില്ല ഏത് പാമ്പിനെ കണ്ടാലും എല്ലാവരും അതിനെ കൊല്ലും അപ്പൊ പോയറ്റ് ദ സ്നേക് ട്രൈയിങ് എന്ന പോയത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരുകയാണ് ഓൾ ദ സ്നേക്സ് ആർ നോട്ട് പോയിസണസ് എല്ലാ സ്നേക്കും പോയിസണസ് അല്ല ഹാംഫുൾ അല്ല കുറെ സ്നേക്സ് ഉണ്ട് ഉപദ്രവകാരികളല്ലാത്ത മനുഷ്യർക്ക് ഒരു ഉപദ്രവം ചെയ്യാത്ത ഒത്തിരി സ്നേക്സ് ഈ ലോകത്തുണ്ട് അപ്പൊ എല്ലാവരും അങ്ങനെയുള്ള സ്നേക്സിനെ തല്ലിക്കൊല്ലേണ്ട കാര്യമില്ല എന്ന് ഈ സിമ്പിൾ പോയത്തിലൂടെ പോയിട്ട് നമുക്ക് പറഞ്ഞു തരുകയാണ് ഡബ്ല്യു ഡബ്ല്യു ഈ റോസ് നമ്മളോട് പറഞ്ഞു തരുകയാണ് അപ്പൊ ബട്ട് ദ സ്നേക് ഇൻ ദിസ് പോയം ഈസ് ഇറ്റ് എ വിക്റ്റീം അപ്പൊ ഈ പോയത്തിൽ നമുക്കൊരു സ്നേക്കിനെ കാണാം ആ സ്നേക്കും ഒരു വിക്റ്റീമായാണ് എന്താണ് ഇരയാണ് എന്തിന്റെ ഇരയാണ് ഈ മനുഷ്യരുടെ ഈ ഒരു കോൺസെപ്റ്റിന്റെ ഇരയാണ് അതും ഒരു ഹാംലെസ് ആയിട്ടുള്ള ഒട്ടും പോയിസൺ ഇല്ലാത്ത ഒരു സ്നേക്ക് ആയിരുന്നു പക്ഷെ ആൾക്കാർ ആൾക്കാരതിനെ കണ്ടാൽ അതിനെ കണ്ടാലും എന്തു ചെയ്യും തല്ലിക്കൊല്ലാൻ വരും അപ്പൊ അതാണ് ദ സ്നേക്ക് ട്രൈയിങ് എന്ന് പറയുന്ന പോയത്തിന്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത് നമുക്ക് പോയം സ്റ്റാർട്ട് ചെയ്യാം ദ സ്നേക്ക് ട്രൈയിങ് ടു എസ്കേപ്പ് ദ പേർസ്യൂയിങ് സ്റ്റേക്ക് അപ്പൊ ഇതിൻ്റെ അകത്ത് സ്നേക്ക് ഈ പോയത്തില് പോയറ്റ് പറയുന്ന സ്നേക്ക് എന്ത് ചെയ്യാണ് അത് ട്രൈ ചെയ്യാണ് എന്താണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പോയത്തിലെ സ്നേക്ക് ടു എസ്കേപ്പ് രക്ഷപെടാൻ ആ സ്നേക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ നിന്നാണ് രക്ഷപെടുന്നത് ഫ്രം ദ പേർസ്യൂയിങ് സ്റ്റിക് പേർസ്യൂയിങ് മീൻസ് ചേയ്സിങ് അപ്പൊ ആരോ ഈ പാമ്പിനെ ഒരു വടിയുമായിട്ട് പുറേകട ചേസ് ചെയ്ത് തല്ലിക്കൊല്ലാൻ വേണ്ടി വരുന്നുണ്ട് അപ്പൊ ആ വടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ സ്നേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ പേർസ്യൂയിങ് സ്റ്റിക്ക് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പോളിറ്റിക് ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട് ട്രാൻസ്ഫേർഡ് എപ്പിത്തെറ്റ് അഡ്ജക്റ്റീവ് മിസ്പ്ലേസ് ചെയ്യുന്നതാണ് ഇവിടെ സ്റ്റിക്കിനെയാണ് ചേയ്സിങ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ആക്ച്വലി സ്റ്റിക്ക് അല്ല ചേയ്സ് ചെയ്യുന്നത് ഒരു ഹ്യൂമൻ ബീങ് ആണ് സ്റ്റിക്ക് കൊണ്ട് ഈ പാമ്പിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്സ് ചെയ്യുന്നത് അപ്പം അഡ്ജക്റ്റീവ് ശരിക്കും മിസ്പ്ലേസ് ചെയ്ത് കൊടുത്തേക്കാണ് ഹ്യൂമൺ ബീയിങ് യൂസ് ചെയ്യുന്നതിന് പകരം സ്റ്റിക്ക് എന്ന് പറഞ്ഞു കൊടുത്തേക്കാണ് അതാണ് ട്രാൻസ്ഫേർഡ് പറ്റി അപ്പോ സ്നേക്ക് എന്ത് വെച്ച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രക്ഷപ്പെടാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോ ചെയ്സ് ചെയ്ത് വരുന്നുണ്ട് ഒരു സ്റ്റിക്ക് കൊണ്ട് ഇതിനെ തല്ലിക്കൊല്ലാൻ എങ്ങനെയാണ് വിത്ത് സഡൻ കേസ് ഓഫ് തിങ് ലോങ് ബോഡി അപ്പൊ അതൊരു വെരി ഭയങ്കര ോങ് ബോഡിയുള്ള മണ്ണം കുറഞ്ഞ ഒരു സ്നേക്ക് ആണ് അപ്പൊ അത് കേവ് ചെയ്ത് കേവ് ചെയ്ത് പോവാണ് അതായത് സെർപ്പൻഡൈൻ മൂവ്മെന്റ് ഒരു സിക്സ് വേയിൽ ഇത് പെട്ടെന്ന് തന്നെ ഓടി പോവാണ് അപ്പൊ പോയിട്ട് പറയാണ് ഹൗ ബ്യൂട്ടിഫുൾ ആൻഡ് ഗ്രേസ്ഫുൾ ആർ ഹിസ് ഷേബ്സ് പോയിട്ട് ഇത് കണ്ടപ്പം പോയിട്ട് പറയൂ എന്ത് ഭംഗിയാണ് അതിന്റെ ഷേപ്പ് കാണാൻ എന്ത് രസമാണ് അത് മൂവ് ചെയ്യണേ കാണാൻ എന്ന് പോയിട്ട് പറയാണ് ഹി ഗ്ലൈഡ്സ് ത്രൂ ദ വാട്ടർ എവേ അപ്പൊ ഈ സ്നേക്ക് ഗ്ലൈഡ് മൂവ്സ് മൂവ് ആണ് മൂവ് ചെയ്യുന്നത് ഇത് വാട്ടർക്കെ പെട്ടെന്ന് മൂവ് ചെയ്യാണ് എവേ ഫ്രം ദ സ്ട്രോക്ക് സ്ട്രോക്ക് വെച്ച അടി ആ വടി കൊണ്ടുള്ള അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇത് വാട്ടറിന്റെ മുകളിലൂടെ മൂവ് ചെയ്ത് പോവാണ് അപ്പൊ പോയിട്ട് പറയാണ് ഓ ലെറ്റ് ഹിം ഗോ ഓവർ ദ വാട്ടർ അത് അതിനെ പോകാൻ അത് അനുവദിക്കൂ ഓ ലെറ്റ് ഹിം ഗോ ഓവർ ദ വാട്ടർ വാട്ടറിന്റെ മുകളിലൂടെ അതിനെ പോകാൻ അനുവദിക്കൂ ഈ സ്റ്റിക്കുമായിട്ട് ചേസ് ചെയ്യല്ലേ ഇൻ ടു ദ റീഡ്സ് ടു ഹൈഡ് വിത്ത് ഔട്ട് ഹേർട്ട് അപ്പൊ അത് എങ്ങനാ മൂവ് ചെയ്യുന്നേ ഈ സ്നേക്ക് എങ്ങടാ മൂവ് ചെയ്ത് പോകുന്നേ ഇൻ ടൂ ദ റീഡ്സ് റീഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാട്ടർ ഓർ മാർഷ് പ്ലാന്റ്സ് വിത്ത് സ്റ്റംസ് നമ്മുടെ കൈതയും പിന്നെ ഈ എന്താണ് പറയാ കാട്ടുചൂരലൊക്കെ ഉണ്ടല്ലോ പുഴയുടെ സൈഡിൽ നിൽക്ക വളരുന്ന ചെടികൾ അതാണ് റീഡ്സ് അപ്പൊ ഈ പാമ്പ് പെട്ടെന്ന് ഈ കൈതയുടെയൊക്കെ ഇടക്കേട്ട് പോവാൻ വേണ്ടി പെട്ടെന്ന് ഇഴഞ്ഞു പോവുകയാണ് വിത്തൗട്ട് ഹേർട്ട് ആ ഇനി എങ്ങനെയുള്ള പാമ്പായിരുന്നു ഇത് സ്മോൾ ആൻഡ് ഗ്രീൻ ഹിസ് ഹാംലെസ് ഈവൻ ടു ചിൽഡ്രൻ ആ പാമ്പ് ഭയങ്കര ചെറുതാണ് അതല്ല എന്റെ കളർ എന്താണ് ഗ്രീൻ കളർ ആണ് അത് മാത്രല്ല ഹിസ് ഹാംലെസ് ഈവൻ ടു ചിൽഡ്രൻ കുട്ടികൾക്ക് പോലും ഒരു ഉപദ്രവം ഉണ്ടാക്കില്ലാത്ത ഒരു പാവം പാമ്പാണ് ഇത് ഹാംലെസ് ആണ് അതിന് പോയിസൺ ഒന്നുമില്ല അപ്പോ എലോങ് ദ സാൻ ഹി ലേ അൻ ഒബ്സെർവ്ഡ് അപ്പൊ ഈ പാമ്പിനെ ഈ ചേസ് ചെയ്യുന്ന ആള് കാണുന്നതിന് മുമ്പ് ഈ പാമ്പ് എന്ത് ചെയ്യായിരുന്നു ആ പാമ്പ് മണ ഈ പുഴയുടെ ഒക്കെ സൈഡിലുള്ള മണല് വിശ്രമിക്കുകയായിരുന്നു അവിടെ കിടക്കുമായിരുന്നു അങ്ങനെ അവിടെ കിടന്നപ്പോഴാണ് ആരോ ഈ പാമ്പിനെ അവിടെ കണ്ടത് കണ്ട വഴി എന്ത് ചെയ്തു ഒരു സ്റ്റിക്ക് കൊടുത്ത് അതിന്റെ പുറകെ ചെയ്സ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി ആൻഡ് ചെയ്സ് ഡേ ആൻഡ് നൗ ഹി വോണിഷസ് ഇൻ ദ റിപ്പിൾസ് അപ്പൊ ആ പാമ്പും മിടുക്കനായിരുന്നു എന്ത് പറ്റി ആ പാമ്പ് വെള്ളത്തേക്കിടെ ഇഴഞ്ഞഴഞ്ഞ് വാനിഷ്യസ് ഡിസപ്പിയർ ചെയ്തു അപ്രത്യക്ഷമായി എവിടെയാണ് ആ പാമ്പ് അപ്രത്യക്ഷമായത് ഇന്ത റിപ്പിൾസ് റിപ്പിൾസ് എന്ന് വെച്ചാൽ എന്താണ് റിപ്പിൾസ് എന്ന് വെച്ച സ്മോൾ വേവ് ഓളങ്ങള് വെള്ളത്തേക്കിടെ പാമ്പ് പോകുമ്പോ ഓളങ്ങളുണ്ടാവൂല ആ ഓളങ്ങൾ കാരണം ഈ പാമ്പിന് പാമ്പ് ആ ഓളങ്ങൾക്കുള്ളില് അപ്രത്യക്ഷമായി എന്നിട്ടോ ആ മന്ദ ഗ്രീൻ സ്ലിം ആ അങ്ങനെ അപ്രത്യക്ഷമായതിനു ശേഷം ഈ പാമ്പ് വെള്ളത്തിന്റെ അടിയിക്കടെ ആ ഗ്രീൻ സ്ലിം റീഡ്സ് ആ കൈത പോലെയുള്ള ചെടികളുടെ ഇടയ്ക്കോട്ട് ഇത് കേറിപ്പോയി ഈ പാമ്പ് അങ്ങനെ രക്ഷപ്പെട്ടു അതാണ് ഈ പോയത്തിന്റെ മീനിങ് വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയാണ് ഡബ്ല്യു ഡബ്ല്യു ഈറോസിന്റെ അപ്പൊ പോയിട്ട് നമ്മളോട് പറഞ്ഞു തരുകയാണ് ഈ പോയത്തിലൂടെ നിങ്ങൾ എല്ലാ പാമ്പിനെയും എന്താണ് കൊല്ലണ്ട കാര്യമില്ല ഒരിക്കലും ഒരു ഹാമെസ് ആയിട്ടുള്ള പോയിസൺ ഇല്ലാത്ത പാമ്പിനി ഒന്നും മാറും തല്ലിക്കൊല്ലേണ്ട കാര്യമില്ല എന്ന് പോയിറ്റ് നമ്മളോട് പറഞ്ഞു തരുകയാണ് ഈ പോയത്തിലൂടെ എല്ലാവർക്കും പോയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഭയങ്കര ആയിട്ടുള്ള പോയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു